ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി എഫ് ജി കെ ആൻഡ് സി എ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇനി രണ്ടാം ഘട്ട പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് എത്രയാണ് ജലഭാഗം ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് എഴുപത്തി ഒന്ന് ശതമാനമാണ് ജലഭാഗം ലോകത്തിലെ പ്രധാന സമുദ്രങ്ങളാണ് പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ സമുദ്രം ആർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് ഉൾക്കടൽ മൂന്ന് വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് ഉൾക്കടൽ രണ്ട് കരകൾക്കിടയിലെ ഇടുങ്ങിയ സമുദ്രഭാഗം എങ്ങനെ അറിയപ്പെടുന്നു കടലിടുക്ക് രണ്ട് കരകൾക്കിടയിലെ ഇടുങ്ങിയ സമുദ്രഭാഗം എന്താണ് അറിയപ്പെടുന്നത് കടലിടുക്ക് സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെ പൊതുവെ ഏത് പേരിലാണ് വിളിക്കുന്നത് കടൽ സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെ പൊതുവെ ഏതു പേരിലാണ് വിളിക്കുന്നത് കടൽ അറബിക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗമാണ് പസഫിക് സമുദ്രം ഭൂമുഖത്തെ ഏറ്റവും വലിയ സമുദ്രഭാഗം ഏതാണ് പസഫിക് സമുദ്രമാണ് പസഫിക് സമുദ്രത്തിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗമാണ് ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ സമുദ്രഭാഗമാണ് ചലഞ്ചർ ഗർത്തം ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴമാണ് പതിനൊന്നായിരത്തി മുപ്പത്തിനാല് മീറ്റർ ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം എത്രയാണ് പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്റർ ഭൂമുഖത്തെ രണ്ടാമത്തെ വലിയ സമുദ്രമായ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തൃതിയാണ് എൺപത്തിരണ്ട് പോയിൻ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ ആണ് അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്ലൂട്ടോറിക്കോ ഗർത്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് പ്ലൂട്ടോറിക്കോ ഗർത്തമാണ് പ്ലൂട്ടോറിക്കോ ഗർത്തത്തിൻ്റെ ആഴം എത്രയാണ് എട്ടായിരത്തി മീറ്റർ ആണ് നീണ്ട ആകൃതിയിലുള്ള സമുദ്രമാണ് അറ്റ്ലാൻറിക് സമുദ്രം അറ്റ്ലാൻറിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലുള്ള സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രമാണ് ഭൂമിയിലെ മൂന്നാമത്തെ വലിയ സമുദ്രഭാഗമായ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ വിസ്തൃതിയാണ് എഴുപത്തി ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി മീറ്റർ ആണ് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആഴമുള്ള ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൺ ഗർത്തം ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആഴമുള്ള ഇന്ത്യൻ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് വാർട്ടൺ ഗർത്തമാണ് സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ട നിലയിലുള്ള സമുദ്രമേതാണ് അന്റാർട്ടിക് സമുദ്രമാണ് സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ട നിലയിലുള്ള സമുദ്രം ഏതാണ് അന്റാർട്ടിക് സമുദ്രമാണ് ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രത്തിന്റെ വിസ്തൃതി എത്രയാണ് മുപ്പത്തി ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂമുഖത്തെ ഏറ്റവും ചെറിയ സമുദ്രഭാഗമാണ് ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രത്തിന്റെ വിസ്തൃതി പതിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഭൂമുഖത്തെ ഏറ്റവും ചെറിയ സമുദ്രഭാഗമാണ് സമുദ്രഭാഗമാണേത് ആർട്ടിക് സമുദ്രം പൂർണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ദ്വീപുകൾ എന്നാണ് മൂന്ന് വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകരഭാഗങ്ങളാണ് ഉപദ്വീപുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായി അറിയപ്പെടുന്നതാണ് ഗ്രീൻലാൻഡ് ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണേത് ഗ്രീൻലാൻഡ് സമുദ്രജലത്തിന് ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളാണ് ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളിലും ഉള്ള പ്രദേശങ്ങൾ ഭൂമധ്യരേഖ പ്രദേശത്തെ സമുദ്രജലത്തിൻ്റെ ശരാശരി താപനില എത്രയാണ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഭൂമധ്യരേഖ പ്രദേശത്തെ സമുദ്രജലത്തിൻ്റെ ശരാശരി താപനില എത്രയാണ് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് കടൽ വെള്ളത്തിൻ്റെ ശരാശരി ലവണത എത്ര ശതമാനമാണ് മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ആയിരം ഗ്രാം സമുദ്രജലത്തിൽ എത്ര ഗ്രാം ലവണാംശം അടങ്ങിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഗ്രാം ലവണാംശം അടങ്ങിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ആയിരം ഗ്രാം സമുദ്രജലത്തിൽ എത്ര ഗ്രാം ലവണാംശമാണ് അടങ്ങിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ഗ്രാം ആണ് കേട്ടോ സമുദ്രജലത്തിലെ ലവണത്വത്തിൽ മുഖ്യഭാഗം ഏത് രാസവസ്തുവാണ് സോഡിയം ക്ലോറൈഡ് ആണ് കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗങ്ങളിൽ ലവണത്വം എപ്രകാരമായിരിക്കും കൂടുതലായിരിക്കും കരയാൽ ചുറ്റപ്പെട്ട കടൽഭാഗങ്ങളിലെ ലവണത്വം എന്തായിരിക്കും കൂടുതലായിരിക്കും സോഡിയം ക്ലോറൈഡിന് പുറമെ സമുദ്രജലത്തിലുള്ള മറ്റു പ്രധാന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് മഗ്നീഷ്യം ക്ലോറൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് കാൽസ്യം സൾഫേറ്റ് പൊട്ടാസ്യം സൾഫേറ്റ് കാൽസ്യം കാർബണേറ്റ് തുടങ്ങിയവയൊക്കെ സോഡിയം ക്ലോറൈഡിന് പുറമെ സമുദ്രജലത്തിലുള്ള പ്രധാന രാസവസ്തുക്കൾ ാണ് കേട്ടോ സമുദ്ര പ്രധാന ചലനങ്ങൾ ഏതെല്ലാമാണ് തിരമാലകൾ വേലികൾ ജലപ്രവാഹങ്ങൾ സമുദ്രജലത്തിന്റെ പ്രധാന ചലനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് തിരമാലകൾ വേലികൾ ജലപ്രവാഹങ്ങൾ തിരയുടെ ഉയർന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത് തിരാശിഖരം എന്നാണ് തിരകളുടെ താഴ്ന്ന ഭാഗം എ എങ്ങനെയാണ് അറിയപ്പെടുന്നത് തിരാ തടം തിരയുടെ ഉയർന്ന ഭാഗം എങ്ങനെയാണ് തിരാശിഖിരമെന്നും തിരകളുടെ താഴ്ന്ന ഭാഗം എങ്ങനെയാണ് അറിയപ്പെടുന്നത് തിരാ തടം അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ എന്താണ് വിളിക്കുന്നത് തിരാദൈർഘ്യം എന്നാണ് വിളിക്കുന്നത് തിരാത്തടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തിരോനദി അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ എന്താണ് തിരാ ദൈർഘ്യം എന്ന് വിളിക്കുന്നു തിരാത്തടം മുതൽ തിരാശിഖരം വരെയുള്ള ലംബദൂരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തിരോനദി കാറ്റുകൾ സമുദ്രോജ് സമുദ്ര ജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണം എന്തിനു കാരണമാവുന്നുണ്ട് തിരകൾക്ക് കാരണമാവുന്നുണ്ട് കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായ തിരമാലകൾ ഏത് ഏതൊക്കെയാണ് സീസ്മിക് കടൽ തിരകൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് സുനാമികൾ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ സുനാമി തിരമാലകൾ അനുഭവപ്പെട്ട വർഷം രണ്ടായിരത്തി നാലാണ് കേട്ടോ സുനാമി തിരമാലകളുടെ വേഗം വേഗം എത്രയാണ് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്റർ വരെയാണ് സുനാമി തിരമാലകളുടെ വേഗത കേരളത്തിന്റെ തീരങ്ങളിൽ കടുത്ത കടലാക്രമണ ഭീഷണി ഉണ്ടാവുന്ന കാലയളവ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് കേട്ടോ മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര ചെളിയടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന പ്രതിഭാസമാണ് ചാകര ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീന് മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന പ്രതിഭാസമാണ് ചാകര ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വേലികൾ സമുദ്രജല വിധാനത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് യഥാക്രമം വേലിയേറ്റം വേലിയിറക്കം വേലികൾക്ക് കാരണമാവുന്ന പ്രധാന ബലങ്ങളാണ് ചന്ദ്രൻ സൂര്യൻ എന്നിവയുടെ ആകർഷണ ബലം ഭൂമിയുടെ ഭ്രമണഫലമായുള്ള അപകേന്ദ്ര ബലം സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്ന അവസരങ്ങളിൽ അവസരങ്ങളിലുണ്ടാവുന്ന ശക്തമായ വേലിയേറ്റങ്ങളാണ് വാവുവേലികൾ വാവുവേലികൾ ഉണ്ടാവുന്ന ദിവസങ്ങളാണ് അമാവാസിയും പൗർണമിയും സൂര്യനും ചന്ദ്രനും ഭൂമിയും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുമ്പോൾ സംഭവിക്കുന്ന ദുർബലമായ വേലികളാണ് സപ്തമി വേലികൾ അമാവാസി പൗർണമി എന്നിവയ്ക്കു ശേഷം എത്ര ദിവസം കഴിയുമ്പോഴാണ് സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീ അകലത്തിലെത്തുന്നത് ഏഴ് ദിവസം കഴിയുമ്പോഴാണ് രണ്ടു തരത്തിലുള്ള സമുദ്ര ജലപ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങളും ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിലേക്കോ ഒഴുകുന്ന സമുദ്രജലപ്രവാഹങ്ങളാണ് ഉഷ്ണജലപ്രവാഹങ്ങൾ ധ്രുവീയ ഉപദ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജലപ്രവാഹങ്ങളാണ് ശീതജലപ്രവാഹങ്ങൾ സമുദ്രജലപ്രവാഹങ്ങൾക്ക് കാരണമാവുന്ന പ്രധാന ഘടകമാണ് സമുദ്രജലത്തിൻ്റെ സാന്ദ്രത വ്യത്യാസം ഉഷ്ണ ശീതജലപ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് മൂടൽ മഞ്ഞാണ് കേട്ടോ ഉഷ്ണജലപ്രവാഹമായ ഗൾഫ് സ്ട്രീം ശീതജലപ്രവാഹമായ ലാബ് ലാബ്രഡോർ എന്നിവ സന്ധിക്കുന്ന പ്രദേശത്തുള്ള ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്നത് വടക്കൻ അറ്റ്ലാന്റിക്കിലാണ് ചാളക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്ര ഭാഗമാണ് വടക്കൻ അറ്റ്ലാന്റിക് യൂറോപ്പിൻ്റെ പുതപ്പ് എന്നറിയപ്പെടുന്ന സമുദ്ര ജലപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഭൂമിശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്